എറണാകുളം ശിവകുമാർ വരാനിരിക്കുകയാണ്. എറണാകുളം ശിവകുമാർ അല്പസമയത്തിനകം ദാ വരികയാണ്. എറണാകുളം ശിവകുമാർ വരാനായിരിക്കുന്നു. വാതിലിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞു. ദാ ഏത് നിമിഷവും വാതിൽ വലിച്ചു തുറന്ന് പുറത്തേക്ക് കടക്കുന്നത് കാത്തിരിക്കുകയാണ്. നമുക്ക് ചുറ്റുമുള്ള ആളുകൾ മുഴുവൻ ഈ ആവേശം പകർത്താൻ കാത്തിരിക്കുന്നു. ദാ ശിവകുമാറിനെ കാണാറായി. പുഷ്പവൃഷ്ടിയോടുകൂടിയായിരിക്കും ശിവകുമാറിനെ സ്വീകരിക്കുക അല്ലെ? പൂക്കളൊക്കെ അതെ അതെ, ഒരുപാട് പൂക്കൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആരവങ്ങൾ, അതുപോലെ തന്നെ വാദ്യ മേളങ്ങളോടുകൂടി തന്നെയായിരിക്കും ഒരു വരവേൽപ്പ്. എന്തായാലും വലിയൊരു വരവേൽപ്പ്, ഇത്രയും വലിയൊരു വരവേൽപ്പ് തൃശ്ശൂർ പൂരത്തിന്റെ തുറന്നു കഴിഞ്ഞു. തൃശ്ശൂർ പൂരത്തിന്റെ വിളംബരം ഇതാ. തൃശ്ശൂർ പൂരത്തെ വിളംബരപ്പെടുത്തിക്കൊണ്ട് എറണാകുളം ശിവകുമാർ പുറത്തേക്ക് കടക്കുകയാണ്. ആ പൂരത്തിന്റെ ആവേശത്തിലേക്ക് നാട് വലിച്ചെറിയുന്ന അവസ്ഥയാണ്. അക്ഷയാർത്ഥത്തിൽ നെയ്തല കാവഭഗവതി പുറത്തേക്ക് എത്തുന്നു. കണിമംഗലത്തെ ശാസ്താവിനായി നട തുറക്കുകയാണ്. ഈ നടയിലൂടെ നാളെ കണിമംഗലം ശാസ്താവ് അകത്തേക്ക് കടക്കും. വെയിലെത്തും മുമ്പേ ശാസ്താവ് അകത്തെത്തും. അതിനായി ഇതാ വാതിൽ തുറന്നിരിക്കുന്നു. തെക്കേ നട തുറന്ന് നെയ്തലക്കാവിലമ്മ ഇതാ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ആവേശം അത്യാവശ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അത്യാവശ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പുഷ്പവൃഷ്ടിയോടുകൂടി ഈ നെയ്തലക്കാവിലമ്മയെ തെക്കേ ഗോപുരനട കഴിഞ്ഞ് പുറത്തേക്ക് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് കാത്തു നിൽക്കുകയാണ് എല്ലാവരും തന്നെ. ആ ഒരു സ്വീകരണം, അത് ഇത്രയും വലിയൊരു സ്വീകരണം ചരിത്രത്തിൽ ആദ്യമായിരിക്കും. കാരണം ഇത്രയേറെ അമ്മയുടെ തിടമ്പ ഇതാ തെക്കേ ഗോപുരനടയുടെ പുറത്തേക്ക് എഴുന്നള്ളിയിരിക്കുന്നു. വടക്കുന്നാഥനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ട് ഇതാ 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 നെയ്തലക്കാവിലമ്മ പുറത്തെത്തിയിരിക്കുന്നു. പുഷ്പവൃഷ്ടിയിലേക്ക് നെയ്തലക്കാവിലമ്മയെ പൂക്കളെറിഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്നു. പുഷ്പാർച്ചനയോടെ നെയ്തലക്കാവിലമ്മയെ വരവേൽക്കുകയാണ്. തൃശ്ശൂർ പൂരത്തിന് സമാരംഭം. തൃശ്ശൂർ പൂരത്തിന് ആവേശകരമായ തുടക്കം. തീർച്ചയായും ആവേശകരമായൊരു തുടക്കം തന്നെയാണ് ഇത്തവണ തൃശ്ശൂർ പൂരത്തിന് ലഭിച്ചിരിക്കുന്നത്. രണ്ട് തവണ, രണ്ട് വർഷമായി ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇത്രയും വലിയ ഒരു ആഘോഷത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു പൂരപ്രേമികളെല്ലാവരും തന്നെ. തൃശ്ശൂരിൽ ഉള്ളവർ മാത്രമല്ല, കേരളത്തിലുള്ളവർ മാത്രമല്ല, വിവിധ ഇടങ്ങളിൽ നിന്നുള്ള എല്ലാവരും തന്നെ ഇത്തരത്തിൽ വലിയ ഒരു ഈ ഒരു ഉത്സവത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആ ഒരു ഉത്സവത്തിൻ്റെ തുടക്കം തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. നെയ്തലക്കാവ് ഭഗവതി തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുരനട തുറന്നു. നെയ്തലക്കാവ് ഭഗവതി പൂര വിളംബരത്തിനായി തെക്കേ ഗോപുരനട തുറന്നിരിക്കുകയാണ്. കണിമംഗലം ശാസ്താവിന് നാളെ ആദ്യ ഘടകപൂരം വരുമ്പോൾ കണിമംഗലം ശാസ്താവിന് കടക്കുന്നതിന് വേണ്ടി നെയ്തലക്കാവിലമ്മയ്ക്ക് അകമ്പടിയായി ഇതാ ചെറിയൊരു വാദ്യമേളം. നേരത്തെ അവർ നമ്മളോട് പറഞ്ഞു ഇവിടെ ചെറിയൊരു വാദ്യമേളം ഇതാ ഇവിടെ ഇപ്രാവശ്യം ഒരുക്കിയിട്ടുണ്ട്. അതിലേക്ക് രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പൂരം വരുന്നു. പൂരത്തിന്റെ തിരക്കിലേക്ക്, പൂരത്തിന്റെ മേളത്തിലേക്ക് 36 മണിക്കൂർ നീണ്ട പൂരമാണ് നാളെ തുടങ്ങുന്നത്. അതിനു മുൻപ് തന്നെ അതിന്റെ വിളംബരം അത്യാവേശപൂർവ്വം നാട് ഏറ്റെടുക്കുന്നു. ആ വിളംബരമാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കേൾക്കാനാകുന്നത്. നെയ്തലക്കാവിലമ്മയെ വരവേൽക്കാനുള്ള മേളം ഇതാ. തൃശ്ശൂരിലെ ഓരോ ആലിയും ഓരോ താള മേള വാദ്യങ്ങൾ കേട്ട് ത്രസിച്ചു നിൽക്കുന്ന പകലുകളിലേക്ക് ഇതാ കടന്നെത്തുകയാണ്. ചൂട് ഇവിടെ ഒരു ചൂടല്ലാതാകുന്നു. അത്യാവേശത്തോടു കൂടി പൂരം അത്യാവേശത്തോടെ